അപ്പൊ നമ്മളെ പൊട്ടാറ്റോ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇതിന് 4 മീഡിയം പൊട്ടാറ്റോ ഈ സൈസിൽ കട്ട് ചെയ്തിട്ടതാണ്. ഇത് 4 ചെറിയുള്ളിയും 7 വെളുത്തുള്ളിയും നന്നായി അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ലെമണിന്റെ ജ്യൂസും. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമുക്കിത് 1 മണിക്കൂർ അടച്ചു വെക്കാം. അപ്പൊ നമ്മളെ ബ്രോസ്റ്റഡിനുള്ള കോട്ടിംഗ് തയ്യാറാക്കാം. അതിന് 1/2 കപ്പ് മൈദ, ഇനി 1/4 കപ്പ് കോൺഫ്ലവർ, ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇനി 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ഇനി 1 സ്പൂൺ ബ്രോസ്റ്റഡ് പൗഡർ, ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ മാഗ്നേറ്റ് ആക്കി വെച്ച പൊട്ടാറ്റോ ഈ പൊടിയിലേക്ക് ഡിപ്പ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തെടുക്കാം. ഇത് മുഴുവനും പൊടിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പൊടി ബാലൻസ് ഉണ്ട്. ഇത് മുട്ടയിൽ മുക്കിയിട്ട് ഇതിൽ വീണ്ടും ഡിപ്പ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനു പകരം നമ്മൾ ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മുട്ടയിൽ മുക്കാം, ഓട്സിൽ ഡിപ്പ് ചെയ്യാം. വീട്ടിലേക്ക് മാറ്റാം. ഇനി എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് 5 മിനിറ്റ് മുടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. കുക്കറിലാണെങ്കിൽ വിസിലിടാൻ പാടില്ല. 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. വിസിലിട്ട് ചെയ്യുകയാണെങ്കിൽ 1 വിസില്. ഇനി 1/5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് കോരാം. ഇപ്പൊ നമ്മളെ പൊട്ടാറ്റോ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കത് പൊട്ടിച്ചു നോക്കാം. എന്റെ നല്ലോണം പൊള്ളിയിരിക്കുന്നു. അപ്പൊ നമുക്ക് കെച്ചപ്പും മയണീസും കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.